നമസ്കാരത്തിന്റെ റുക്നുകൾ അത് പതിനാലെണ്ണമാകും. അത് ഒന്നാമത്തത് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളതാണ്. കഴിവുള്ളവൻ നിർബന്ധമായിക്കൊണ്ട് ഫർള് നിൽക്കേണ്ടതാണ്. നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം. നമസ്കരിക്കാൻ കഴിവുണ്ട് പക്ഷേ നിൽക്കാൻ കഴിവുണ്ട് പക്ഷേ അവന് പ്രയാസമാണെങ്കിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം. ഫർള് നമസ്കാരത്തിന്റെ അവസ്ഥയാണ്. സുന്നത്ത് നമസ്കാരമാണെങ്കിൽ ഇരു നമസ്കരിക്കാം, പക്ഷേ നിന്ന് നമസ്കരിക്കുന്നതിന് പകുതി കൂലിയാണെന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ റുക്ന് നമസ്കാരത്തിന്റെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാമാണ്. മൂന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത്. ഫാത്തിഹ നിർബന്ധമായും പാരായണം ചെയ്യണം എല്ലാ റക്അത്തിലും. ഒച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരമായാലും ശരി, ശബ്ദം താഴ്ത്തി പാരായണം ചെയ്യുന്ന നമസ്കാരമായാലും ശരി, ഒരവസ്ഥയിലും നമസ്കാരത്തിൽ നിന്ന് ഫാത്തിഹ വീണു പോവുകയില്ല. അഥവാ ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോ ഇമാമിൻ അവന് ലഭിച്ചത് റുക്കുവിലാണെങ്കിൽ അവന് ഫാത്തിഹ ഓതേണ്ട നിർബന്ധമില്ല എന്ന് റസൂലുള്ളാഹി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നെ റുക്കുആണ്, പിന്നെ റുക്കുന്ന് ഉയരുക എന്നുള്ളതാണ്. പിന്നെ ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സുജൂദ് ഉയരുക. ഈ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം. പിന്നെ ഈ അർക്കാനുകൾക്ക് തർത്തീബോടുകൂടി ചെയ്യുക. ഒരിക്കലും പിന്നെ അടുത്തുള്ളത് പിന്നെ തുമൈനി സമാധാനം അടയുക. എല്ലാത്തിലും എല്ലാ റുക്നുകളിലും സമാധാനത്തോടെ ചെയ്യുക. ഒരിക്കലും കോഴി കൊത്തുന്നതോടെ നമസ്കരിക്കരുത്. അവസാനത്തെ തശഹുദ്, പിന്നെ തശഹുദിന് വേണ്ടി ഇരിക്കുക. അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് തശഹുദിന് ശേഷം സലാത്ത് ചൊല്ലുക. പിന്നെ രണ്ട് തസ്ലീമാണ്. ഇതാണ് പതിനാല് നമസ്കാരത്തിന്റെ റുക്നുകൾ.